ചേകുത്താന്റെ പ്രണയം റിട്ടേൺ ബൈ ആമി. പ്രസന്റേഷൻ സാലിം കരുളായി. പേടിയാവുന്നു പ്രിയ ഈ ചായ. അവളവനെ സംശയത്തോടെ നോക്കി. അവനെ എഴുന്നേറ്റിരുന്ന് ഇപ്പൊ അതേ അവളുടെ മുഖം അവന്റെ മുഖവുമായി കൂട്ടിമുട്ടിച്ചു. ഐ തിങ്ക് ആമി ഗോ ടു ലോസ് യു. എന്തിന് അറിയില്ല. ഇന്ന് ലച്ചുവിന്റെ അവസ്ഥ കണ്ടപ്പോ ലച്ചുവിനോ അവള് ജീവിതത്തിന്റെയും മരണത്തിന്റെയും നടുവിലായിരുന്നു. ഈ നിമിഷം വരെ അവളുടെ ജീവൻ ഒരു ഗ്യാരണ്ടിയും പറയാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ റിക്കവറായി വരുന്നുണ്ട്. അതിന് കാരണം സിന്ധുവാണ്, അവന്റെ പ്രണയമാണ്. അപ്പൊ എന്നെ എന്റെ പ്രണയം രക്ഷിക്കുമല്ലോ. ഈ ചേകുത്താന്റെ മാലാകെ കൊണ്ടുപോവാൻ സ്വർഗത്തിലെ മാലാകമാര് വരുമ്പോ സമ്മതിക്കോ ഈ ചേകുത്താൻ? ഇല്ല, അവൻ ഉറപ്പോടെ പറഞ്ഞു. എന്റെ ഇച്ഛായൻ എന്നെ ഒരു മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്നല്ല പറഞ്ഞേ. എന്നിട്ടിപ്പോ അവൾ കവിള് വീർപ്പിച്ചിരുന്നു. ക്രിസ് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ മെല്ലെ ചുണ്ടു കൂട്ടിപ്പിടിച്ച് കടിച്ചു. ഞാൻ കൊടുക്കില്ല ഒരാൾക്കും, ഒരു മരണത്തിനും. അവൻ പറഞ്ഞത് ശരിയെന്ന പോലെ വയലിലെ ആള് ചവിട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. അവൾ മുഖം ചുളിച്ചു. ക്രിസ് പെട്ടെന്ന് തന്നെ അവൾ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. വയറിന്റെ ഒരു ഭാഗത്തേക്ക് മുഴ വന്നിരുന്നു. രണ്ടുപേരെന്നപ്പോഴൊന്നും ഇങ്ങനെയൊന്നും അവർ ചവിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇതൊന്ന് തന്നെ അവളെ ചവിട്ടി ചവിട്ടി അവശയാക്കും. എന്തൊരു ചവിട്ടാച്ചായ, സാരല്ല, ഇങ്ങനെ ചവിട്ടുമ്പോ വല്ലാത്ത വേദനയാ. ഓട്ടെ പെണ്ണെ, അടുത്താഴ്ച ഡേറ്റ് അല്ലേ, അതായിരിക്കും പുറത്ത് വരാനുള്ള തയ്യാറെടുപ്പ്. എന്നൊന്ന് ലച്ചുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകോ. നാളെ ആകട്ടെ. ഈ ചാനൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? യമാമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് മമ്മായും ലച്ചുവിന്റെ അമ്മയും കൊണ്ടുവരണം. അവൾ പിന്നെയൊന്നും പറഞ്ഞില്ല. അവന്റെ നെഞ്ചിൽ തലചായ്ച്ച് അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവളെ ചേർത്ത് കിടത്തി. പിറ്റേ ദിവസം സിദ്ധു ഐസുവിന്റെ മുന്നിൽ ഇരുന്നുറങ്ങുവാണ്. ആരോ തോളിൽ കൈവച്ച് തട്ടിയപ്പോഴാണ് അവൻ ഉറക്കതെന്ന് തുടങ്ങുന്നത്. അവൻ നോക്കുമ്പോ അലക്സ ആയിരുന്നത്. ഇന്നലെയും അലക്സ അവിടെ ഉണ്ടായിരുന്നു. അവൻ മുഖവും കണ്ണും തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ലച്ചുവിനെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അയാൾ പറഞ്ഞു. സിദ്ധു ഒന്ന് വിശ്വസിച്ചു. ഞാൻ അവളൊന്ന് കണ്ടിട്ട് വരാം. അലക്സ് മൂളിയതും സിദ്ധു ലച്ചുവിനെ കിടത്തിയ മുറിയിലേക്ക് നടന്നു. റൂമിലെത്തി വാതിൽ തുറന്നവൻ അകത്തേക്ക് കടന്നു. ബെഡിൽ ഹോസ്പിറ്റൽ ഗൗണും ധരിച്ച് മയങ്ങി കിടക്കാണ് ലച്ചു. കയ്യിൽ റിപ്പിട്ടിട്ടുണ്ട്. അടുത്തുള്ള ബേബി ബെഡിൽ കുഞ്ഞുമോൾ ഉറങ്ങുന്നുണ്ട്. അവൻ കുഞ്ഞിന്റെ അടുത്ത് പോയി കുഞ്ഞിനെ തഴുകി. ശേഷം ലച്ചുവിന്റെ അടുത്തിരുന്നു. ഇപ്പോഴും മയക്കത്തിലാണ് അവൾ. അവൻ അവളുടെ കൈയിന്റെ മുകളിൽ അവന്റെ കൈ വെച്ചു. ശ്രീ, സിദ്ധു അവളെ വിളിച്ചു. അവന്റെ വിളി കേട്ടെന്നോണം അവളുടെ കണ്ണുകൾ ഇളകാൻ തുടങ്ങി. പതിയെ അവൾ മിഴികൾ തുറന്നു. അല്പനേരം അവൾ സീലിംഗിലേക്ക് നോക്കിക്കിടന്നു. പിന്നെ കണ്ണുകൾ തന്റെ അടുത്തിരിക്കുന്നവരിലേക്ക് പോയി. സിദ്ധുവേട്ടാ, വിറയലോട് അവൾ വിളിച്ചതും അവൻ അവളെ വലിച്ച് പൊന്തിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശ്രീ പെണ്ണേ, സിദ്ധുവേട്ടാ. അവർ പരസ്പരം പൊതിഞ്ഞു പിടിച്ചിരുന്നു. സിദ്ധു അവളുടെ മുഖം കയ്യിലെടുത്ത് മുഴുവൻ ചൂണ്ടിക്കാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ ചുണ്ടിനെ അമർത്തി മുത്തിയിട്ട് അവൻ അവളെ നെഞ്ചിലേക്ക് ഇറുകി അടക്കി പിടിച്ചു. ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന രീതിയിൽ. പേടിച്ചു പോയിട്ട് ഞാൻ, നീ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ എന്നെയും നമ്മുടെ കുഞ്ഞിനെയും വിട്ട് പോകുമെന്ന് ഞാൻ പേടിച്ചു. സിദ്ധുവേട്ടാ, ഞാൻ എനിക്കും ദൈവം ഒരു അവസരം തന്നതാണല്ലോ എന്റെ സിദ്ധുവേട്ടിന്റെയും കുഞ്ഞിനെയും കൂടെ ജീവിക്കാൻ. അവൻ മൂളിക്കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. അത്രയും നേരം അവൻ പിടിച്ചു വെച്ച മനസ്സിലെ സംഘർഷങ്ങൾക്ക് അയവ് വന്നു. പതിയവൻ അവളെ ബെഡിലേക്ക് ചാരിയിരുത്തി. കുഞ്ഞെവിടെ സിദ്ധുവേട്ടാ? അവൾ ചോദിച്ചു. അതിന് മറുപടി എന്നോണം അവനൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൻ ബേബി ബെഡിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് വന്ന് അതിനടുത്ത് ലച്ചുവിന്റെ കയ്യിൽ കൊടുത്തു. അവൾ നിറകണ്ണുകളോടെ വാത്സല്യത്തോടെ കുഞ്ഞിനെ വാങ്ങി തന്റെ മാറോട് ചേർത്ത് നിർത്തി. അവൾ വിരുമ്പിപ്പോയി. തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതെ എന്നേക്കുമായി ഇവിടെ വിട്ട് പോകുമെന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. അവൾ കുഞ്ഞിനെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. സിദ്ധുവിന്റെ അരികെയിരുന്ന് കുഞ്ഞിനെ നോക്കി. മോളാണ്. ലച്ചു തലചരിച്ച് അവനെ നോക്കി. ആ കണ്ണിൽ നിറഞ്ഞ സന്തോഷം കണ്ട് അവൻ അവളുടെ ഇരു കണ്ണിലും മാമത്തി ചുംബിച്ചു. ലച്ചു കുഞ്ഞിനെ നോക്കിയിരുന്നു. എവിടേക്കോ സിദ്ധുവിന്റെ ചായ തോന്നുന്നുണ്ട്. പെട്ടെന്ന് കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ലച്ചു ആദ്യം ഒന്ന് പകച്ചു. പിന്നെ അവൾ ഗൗണിൽ നിന്ന് മാറ പുറത്തേക്കിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. പാല് കിട്ടിയതും കുഞ്ഞ് കരച്ചിൽ നിർത്തി. തന്റെ മാറിൽ നിന്നും പാലും രക്തവും തന്റെ പൊന്നോമനെ ചുരന്നെടുക്കുന്നത് അവൾ അറിഞ്ഞു. ഒരു നിർവൃതിയോടെ അവൻ കണ്ണടച്ച് സിദ്ധുവിന്റെ നെഞ്ചിൽ ചാരി. അവനവളെ ചേർത്ത് പിടിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ ക്രിസിന്റെ കാറ് വന്നു നിന്നു. അതിൽ നിന്നും ശിവയവൻ മെല്ലെ ഇറക്കി. കൂടെ മക്കളും ഇറങ്ങി. അവർ ലച്ചു കിടക്കുന്ന റൂമിലേക്ക് നടന്നു. മക്കള് മുന്നിലും ക്രിസ് ശിവയും പിന്നിലുമായി നടന്നു. ലച്ചു കിടക്കുന്ന മുറിയിലെത്തി അവർ വാതിലും തട്ടി. അകത്ത് ലച്ചുവിനെ ചേർത്ത് പിടിച്ചിരുന്ന സിദ്ധു എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. സിദ്ധുപ്പാ, എടിയും വിച്ചും അവനെ ദേഹത്തേക്ക് ചാടിക്കേറി. സിദ്ധു രണ്ടുപേരെയും ചേർത്ത് നിർത്തി അവരുടെ കവളിൽ ഉമ്മ വെച്ചു. വാ രണ്ടാളും. പുറത്ത് നിൽക്കുന്ന ക്രിസിനെയും ശിവയെയും അവൻ അകത്തേക്ക് വിളിച്ചു. ക്രിസ് ശിവയെയും കൊണ്ട് അകത്തേക്ക് വന്നു. ലച്ചുവിനെ കണ്ടെന്നും ശിവ അവളുടെ അരികിലേക്ക് ഇരുന്നു. ലച്ചു ശിവയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. എങ്ങനെയുണ്ട് ലച്ചു? കുഴപ്പല്ല, മോളെ കാണണ്ടേ?
അപ്പോഴേക്ക് ക്രിസ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് വന്നു. അവൾ കുഞ്ഞിനെ വാത്സല്യത്തോടെ നോക്കി. ക്രിസ് മോളെ കയ്യിൽ വാങ്ങി. കുഞ്ഞിമോളെ, അവൾ കുഞ്ഞിന്റെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. എഡിയെയും ബിജുവിനെയും ക്രിസിലെ ശിവന്റെ അടുത്തിരുത്തിച്ചു. എഡിയും ബിജുവും ശിവയുടെ കയ്യിലുള്ള കുഞ്ഞിനെ നോക്കിയിരുന്നു. അവർ നോക്കുന്നത് കണ്ട് ക്രിസ് ശിവയിൽ ലച്ചുവും സിദ്ധുവും ചിരിയോടെ നിന്നു. എഡി കുഞ്ഞിന്റെ കയ്യിൽ മെല്ലെ ചുംബിച്ചു. ബിജു അതിന്റെ നെറ്റിയിലും നോക്കി. ബിജു, വാവ, എന്റെ ചുണ്ടരിയാ, ഏഞ്ചലിനെ പോലെ ഇണ്ടിലേ. അമ്മേ, വാവ എപ്പോഴാ ഞങ്ങളെ കൂടെ കളിക്കാൻ വരിക? വാവ കുറച്ചുകൂടെ വലുതാകട്ടെ, എന്നിട്ട് എന്റെ പൊന്നൂസുകളുടെ കൂടെ കളിക്കാൻ വരൂട്ടോ. പ്രോമിസ്. അപ്പോഴും എഡി കുഞ്ഞുമോളെ നോക്കിയിരിക്കുകയാണ്. അവനവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വാവനെ എന്റെ ആരാ വിളിച്ച? എന്റെ ലോലിപോപ്പിന് ഇഷ്ടമുള്ള പേരിട്ടോ. അവര് താടിക്ക് കൈക്കൊടുത്ത് ആലോചിക്കുന്ന കണ്ട് എല്ലാവർക്കും ചിരി വന്നു. പിയെന്ന് വിളിച്ചാലോ? പിയയോ? രാജാ അങ്ങനെയല്ലേ അമ്മേനെ വിളിച്ചേ. ആ പേരെന്തിനാ? എനിക്കിഷ്ട. എനിക്ക് മനസ്സിലായി, നീ വലുതായ നിനക്ക് ഇവളെ കല്യാണം കഴിച്ചു തരാനല്ലേ. ഡാ നാറി, 5 വയസ്സായ എന്റെ കുഞ്ഞിനെ നിനക്ക് ഇപ്പൊ ജനിച്ചു വീണ കൊച്ചിനെ കൊണ്ട് കെട്ടിക്കണം അല്ലടാ. അല്ല, അവരങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു. അല്ലേ, നിങ്ങളുടെ നാവ് നല്ലതല്ല. എന്റെ കൊച്ചുങ്ങൾക്ക് ഒരു അനിയത്തി വന്നപ്പോ എന്താ സന്തോഷം എന്നറിയോ? എന്നിട്ടാ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഷോ, എന്റെ വായി നിന്നറിയാതെ വന്നതാ, ഒന്ന് ക്ഷമി ഭാര്യ. വേറെ പേരൊന്നുമില്ലേ? ആമീന് കൊല്ലാമോ? കൊല്ലാനോ? കൊല്ലാനല്ലടാ, കൊള്ളാമോന്നാ. നിരത്താലെ എവിടെങ്കിലും ഇടിച്ചോ. ആമി കൊള്ളാലോ, എനിക്കിഷ്ടായി. എനിക്കും. ലച്ചു എഡിയെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. ലച്ചുമ്മക്ക് ഇഷ്ടായിട്ടോ? എഡി അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അതേസമയം ശിവയുടെ കയ്യിലെ കുഞ്ഞിനെ സിദ്ധു വാങ്ങി. ആച്ചായിടെ ആമി മോളെ, ആച്ചക്കുട്ടിയേ. അവൻ മോളെ കൊഞ്ചിപ്പിക്കുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു. പക്ഷെ ആ ചിരി അധികം നേരം നിന്നില്ല. അടിവയറ്റിൽ അസഹ്യമായ വേദന വരുന്നത് അവൾ അറിഞ്ഞു. അവളവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ക്രിസിന്റെ കയ്യിൽ ശിവയുടെ കൈ മുറുകുന്നത് അറിഞ്ഞ് അവൻ അവളെ നോക്കി. വയറിൽ പിടിച്ച് അവൾ വേദന കടിച്ചമർത്തുകയാണ്. പ്രിയ, ആ ആ, അവൾ അലറി. അത് കേട്ട് എല്ലാവരും ഞെട്ടി. അമ്മ! മക്കൾ അവളുടെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. ക്രിസ് അവളെ സോഫയിൽ ഇരുത്തിച്ചു. അപ്പോഴും ശിവ വേദന വന്ന് കരയുകയാണ്. പിയൂസേ, അമ്മ! സിദ്ധു മോളെ ലച്ചുവിന്റെ അരികിൽ കിടത്തി. ശേഷം മക്കളെ ചേർത്ത് പിടിച്ചു. ക്രിസ്. ക്രിസ് അവനെ വിളി കേട്ട് അവനെ നോക്കി. സിദ്ധു ശിവയുടെ ടോപ്പിനടിയിലേക്ക് നോക്കി അവനെ കണ്ണുകൊണ്ട് കാണിച്ചു. ക്രിസ് നോക്കിയതും കണ്ടു ബ്ലീഡി. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ ശിവയും എടുത്തുകൊണ്ട് റൂമിന് വെളിയിലേക്ക് ഓടി. അത് കണ്ട് മക്കൾ ഉറക്കെ കരയാൻ തുടങ്ങി. കരയല്ലേ മക്കളെ, അമ്മക്ക് ഒന്നുമില്ല. സിദ്ധുബ, അമ്മ, അമ്മ, അമ്മേനെ കാണണം, എനിക്ക് അമ്മേന്റെ അടുത്ത് പോണം. പോവാടാ, അമ്മയെ കാണാം, കരയില്ലേ. സിദ്ധുപ്പേല്ലേ പറയുന്നേ. ലച്ചു, മക്കളെ ഒന്ന് ശ്രദ്ധിക്കു, നീ, ഞാനിപ്പൊ വരാം. അവൻ മക്കളെ അവളുടെ അടുത്തിരുത്തിച്ചു. സിദ്ധുവേട്ടാ, ഏട്ടത്തി. ഒന്നുമില്ല ശ്രീ, ഞാൻ പോയി നോക്കാം. ലച്ചുവിന്റെ നിറഞ്ഞ കണ്ണ് തുടച്ചുകൂടെ അവൻ വേഗം തന്നെ പോയി. മക്കൾ രണ്ടുപേരും അവളുടെ മടിയിൽ കിടന്നു. അമ്മക്ക് ഉവാണോ ലച്ചുമ്മേ? അല്ലടാ, അമ്മക്ക് ലച്ചുമ്മയുടെ പോലെ ഒരു വാവ വരാൻ പോകുക. ചത്യം? അപ്പൊ ഞങ്ങക്ക് 2 പാപകളാണോ പറഞ്ഞെ? അതെയല്ലോ. ലച്ചു അവരുടെ കാവളിൽ ഉമ്മ വെച്ച് സമാധാനിപ്പിച്ചു. അപ്പോഴും ലച്ചുവിന്റെ ഉള്ളിൽ ശിവക്കൊന്നും വരത്തരുതെന്നായിരുന്നു. ശിവയെ സ്ട്രക്ചറിൽ കിടത്തി ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ക്രിസ്സും മറ്റു അറ്റൻഡർമാരും. അവൾ വേദനയോടെ പിടയുന്നത് അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഇച്ചായ, ആ അമ്മ! പ്രിയ, ഒന്നുമില്ലടാ. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളവന്റെ കയ്യിൽ പിടിച്ച് അവനെ കണ്ണീരോടെ നോക്കി. പിന്നെയും അവൾ വേദന കൊണ്ട് കുളിഞ്ഞു. ഗോ ഫാസ്റ്റ്! അവൻ അറ്റൻഡർമാരെ നോക്കി അലറി. അവർ ഉടൻ തന്നെ ശിവയെ ലേബർ റൂമിൽ എത്തിച്ചു. അവൻ പുറത്തു നിന്നു. അവന്റെ മുന്നിൽ ലേബർ റൂമിന്റെ വാതിൽ അപ്പോഴേക്കും മടഞ്ഞിരുന്നു. ലച്ചുവിനെ പോലെ അവൾക്ക് നേരത്തെ ബ്ലീഡിങ് വന്നത് അവനിൽ അസ്വസ്ഥത പൊട്ടിമുളച്ചു. അവൻ ചെയറിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു. ഇല്ല, അവൾക്കൊന്നും സംഭവിക്കില്ല. ഇതുപോലെ അവൾ കിടന്നതാണ്, അവൾക്കൊന്നും വരില്ല, എന്നെ വിട്ട് പോകില്ല. സ്വയം മോട്ടിവേറ്റ് ചെയ്തവൻ പ്രതീക്ഷയോടെ ലേബർ റൂമിലേക്ക് നോക്കിയിരുന്നു. ആ സമയം സിദ്ധു അവന്റെ അടുത്തേക്ക് വന്നു. അവൻ ലേബർ റൂമിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് സിദ്ധു അവന്റെ തോളിൽ പിടിച്ചു. ആരോ തോളിൽ പിടിച്ചത് കണ്ട് ക്രിസ് തിരിഞ്ഞു നോക്കി. ആശ്വസിപ്പിക്കും പോലെ സിദ്ധു അവന്റെ അടുത്തിരുന്നു. ക്രിസ് മുഖം കുനിച്ചിരുന്നു. സിദ്ധു ഒന്നും മിണ്ടിയില്ല. ഇന്നലെ താനും ഇതുപോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ആരോ വരുന്നതറിഞ്ഞ് അവൻ താലയുയർത്തി നോക്കി. അലക്സായിരുന്നു. ക്രിസ്റ്റഫർ! അലക്സിന്റെ വിളി കേട്ട് ക്രിസ് താലയുയർത്തി നോക്കി. പാപ്പ, എന്റെ എന്റെ പ്രിയ, എന്താടാ? ശിവക്ക് പെയിൻ വന്നു പപ്പ. എങ്ങനെ? അവൾക്ക് ഡേറ്റ് ആവാറായില്ലല്ലോ. അറിയില്ല. ഓനെ, അയാൾ അവന്റെ തോളിൽ അമർത്തി പിടിച്ചു.
ഖിസാക്കായിൽ മുഖമുമർത്തിന്നു. അയാൾ അവനെയും കൊണ്ട് ചേരലിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. പേപ്പർ റൂമിൽ നിന്നും ഒച്ചയോ അനക്കുമോ കേൾക്കാതെയായി. ക്രിസ് അസ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അലക്സും സിദ്ധുവും വേണിയും മക്കളും ഉണ്ട്. അനുപമയും മേമയും ലച്ചുവിന്റെ കൂടെയാണ്. മക്കൾക്ക് ശിവയെ കാണണമെന്ന് വാശി പിടിച്ചപ്പോ വേണിയാണ് അവരെ കൊണ്ടുവന്നത്. അപ്പാപ്പേ, അമ്മക്കും കുഞ്ഞമ്മക്കും ഒന്നും വരൂല്ലല്ലോ. എന്റെ എടികൂട്ട സങ്കടപ്പെടണ്ട, അമ്മക്കൊന്നും വരില്ലടാ. അവൻ അയാളുടെ മടിയിൽ കിടന്നു. അലക്സ് വാത്സല്യത്തോടെ അവന്റെ തലയിൽ തലോടി. വിജു സിദ്ധുവിന്റെ തോളിലാണ്. അവൻ അവനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അല്പം കഴിഞ്ഞതും ശിവപ്രിയ ക്രിസ്റ്റഫ്, ശിവയുടെ പേര് വിളിച്ചതും ക്രിസ് ഞെട്ടി നേഴ്സിന്റെ അടുത്തേക്ക് ഓടി. അവന്റെ വരവ് കണ്ട ആ നെയ്സ് ഒന്ന് പേടിച്ചു. പിന്നെ സംയമനം പാലിച്ച് അവർ ആ കുഞ്ഞിനെ അവന് നേരെ നീട്ടി. ക്രിസിന്റെ കണ്ണ് നെയ്സിന്റെ കയ്യിലെ കുഞ്ഞിലേക്ക് മാത്രമായി ചുരുങ്ങി. അവൻ വിറയിലൂടെ കൈ കുഞ്ഞിന് വേണ്ടി കൈ നീട്ടി. നെയ്സ് അവന്റെ കയ്യിൽ കുഞ്ഞിനെ വെച്ച് കൊടുത്തു. പെൺകുട്ടിയാണ്, അവര് പറഞ്ഞു. ക്രിസ് ചിരിയോടെ കുഞ്ഞിന്റെ നേർഗയിൽ മുത്തി. ഡാഡിയുടെ കുഞ്ഞുമോളെ, അവൻ കുഞ്ഞിന്റെ ചെവിയിൽ വാത്സല്യത്തോടെ വിളിച്ചു. സിദ്ധുവും അലക്സും വേണിയും അവന്റെ ചുറ്റും കൂടി. പിങ്ക് കളർ ടർക്കിയിൽ പൊതിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു മാലാകപ്പെട്ട്. അവന്റെ നോട്ടം താഴെ നിൽക്കുന്ന മക്കളുടെ അടുത്തെത്തി. ക്രിസ് കുനിഞ്ഞിരുന്നു. അവൻ മക്കൾക്ക് നേരെ കുഞ്ഞിനെ നീട്ടി. എഡിയും വിച്ചുവും കുഞ്ഞുപെട്ടിനെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. ഡാഡാ കുഞ്ഞാവ, കുഞ്ഞാവേ. വിച്ചു കുഞ്ഞിന്റെ നെറ്റിയിൽ ചുംബിച്ചു. എഡി കുഞ്ഞിന്റെ കവളിലും നെറ്റിയിലും ചുംബിച്ചു. ഡാഡാ അമ്മവിതേ. ക്രിസ് ഒന്ന് പകച്ചു. അവൻ ലേബർ റൂമിലേക്ക് നോക്കി. നെയ്സ് അവന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. എന്റെ ഭാര്യ എവിടെ?